ഡോക്ടർ പ്രമീള ദേവി, മനുഷ്യാവകാശ കമ്മീഷനിൽ മുൻ അംഗം കൂടിയാണ് ഡോക്ടർ പ്രമീള ദേവി. പ്രമീള ദേവി, ഇത് എന്തായാലും കേരളത്തെ വളരെ ഞെട്ടിച്ച ഒരു കേസ് തന്നെയാണ്, നിയമ വിദ്യാർത്ഥിനിയെ കൊലപ്പെടുത്തിയ കേസ്. ആ കേസിൻ്റെ വധശിക്ഷ പരിഗണിക്കുമ്പോഴാണ് കോടതി പറയുന്നത് ഈ പ്രതിയുടെ സ്വഭാവ മനഃശാസ്ത്ര സർട്ടിഫിക്കറ്റുകൾ കൂടി ഹാജരാക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കോടതിയിൽ നിന്ന് വരുന്നത്. പക്ഷേ ഇതൊന്ന് രക്ഷപ്പെടാനുള്ള ഒരു പഴുതല്ല എന്നുകൂടി നമ്മുടെ റിപ്പോർട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. എങ്ങനെ കാണുന്നു സുപ്രീം കോടതിയുടെ ഈ ഒരു ഈ കേസിന്മേലുള്ള ഈ ഒരു പരാമർശത്തെ, അല്ലെങ്കിൽ ഇത്തരം ഒരു നിർദ്ദേശത്തെ എങ്ങനെയാണ് ഡോക്ടർ പ്രമീള ദേവി കാണുന്നത്? അതായത്, നമ്മൾ തീർച്ചയായും ഈ നിയമ വിദ്യാർത്ഥിനിക്ക് സംഭവിച്ച ദുരന്തത്തിൽ അങ്ങേയറ്റം പ്രതിഷേധിക്കുകയും അക്കാര്യത്തിൽ 100% നീതി ഇരയ്ക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുകയും കുറ്റവാളി ഉറപ്പായും ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെ നിലപാടെടുക്കുകയും ചെയ്യുന്നവരാണ്. ഇക്കാര്യത്തിൽ സുപ്രീംകോടതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ താൽക്കാലികമായി സ്റ്റേ ചെയ്തതിന്റെ അർത്ഥം അയാൾ കൊലക്കയറിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നുവെന്നോ അല്ലെങ്കിൽ അയാൾക്കനുകൂലമായ ഒരു സാഹചര്യം പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്നുവെന്നോ ഒന്നുമാണെന്ന് നമ്മൾ ധരിക്കേണ്ടതില്ല. മറിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സമഗ്രമായ ഒരന്വേഷണം, അയാളുടെ മനഃശാസ്ത്രം, അയാളുടെ പെരുമാറ്റം തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ച് സമഗ്രമായ ഒരന്വേഷണ റിപ്പോർട്ട് കൂടി പരിശോധിച്ചതിന് ശേഷമാകാം അന്തിമ വിധി എന്ന് പറയുമ്പോൾ, കുറ്റമറ്റ തരത്തിലുള്ള ഒരു വിധിയിലേക്ക് പോകുന്നതിനുള്ള ഒരുക്കുകൂട്ടലായി മാത്രം നാം അതിനെ കാണുക. തീർച്ചയായും നമുക്ക് നമ്മുടെ നീതിന്യായ കോടതി ഈ വിഷയത്തിൽ വേണ്ടത്ര ജാഗ്രതയോടെ തന്നെയുള്ള ഒരു നിലപാടായിരിക്കും എടുക്കുക എന്ന് നമുക്ക് വിശ്വസിക്കാം. കാരണം വളരെ അത്യപൂർവം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കൊലപാതകം, ഒരു സംഭവം, ഒരു കുറ്റകൃത്യമാണ് ഈ ജിഷയുടെ കാര്യത്തിൽ, നിയമ വിദ്യാർത്ഥിനിയായ ജിഷയുടെ കാര്യത്തിൽ സംഭവിച്ചത്. നമുക്ക് ആ പേര് പോലും ഉപയോഗിക്കരുത് എന്നാണ് ഡോക്ടർ പ്രമീള ദേവി, ആ പേര് പോലും ഉപയോഗിക്കരുത് എന്ന് കോടതി കൂടി നിർദ്ദേശിക്കുന്നു. അതെ അതെ അതെ, തീർച്ചയായും തീർച്ചയായും. അത് ആ നിയമ വിദ്യാർത്ഥിനി വളരെ ദരിദ്രമായ പരിമിതമായ സാഹചര്യങ്ങളിൽ ജനിച്ചു വളർന്ന് തന്റെ എല്ലാ പരിമിതികളെയും അതിജീവിച്ചുകൊണ്ട് ഉന്നത ബിരുദം നേടിയ ഒരു വ്യക്തി എന്ന നിലയിൽ സ്വാഭാവികമായും സമൂഹത്തിന് വഴിവിളക്കാകുന്ന തരത്തിലുള്ള ഒരു മാതൃകയായിരുന്നു. ആ വ്യക്തിക്ക് നേരെയുണ്ടായ അതിക്രമവും ആ വ്യക്തിക്ക് ജീവഹാനി നഷ്ടപ്പെടാനിടയായ സംഭവവും രാജ്യത്തിന്റെ മനസ്സാക്ഷിയെ തന്നെ നടുക്കിയതാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് 100% അറിയാവുന്നതാകയാൽ ഈ പ്രതിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ അയാളെപ്പറ്റി പഴുതുകളില്ലാതെയുള്ള റിപ്പോർട്ടുകൾ, അയാളുടെ സ്വഭാവത്തെപ്പറ്റി, പെരുമാറ്റത്തെപ്പറ്റി, മാനസിക നിലയെപ്പറ്റി ഒക്കെ പഴുതുകളില്ലാതെയുള്ള ഒരു റിപ്പോർട്ട് ലഭിക്കുന്നത് ഇതിൽ നടത്തുന്ന ശിക്ഷാവിധിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വ്യക്തത, അതിൻ്റെ സോളിഡിറ്റി, അതിൻ്റെ ദൃഢത വർദ്ധിപ്പിക്കുമെന്ന വിശ്വാസം തന്നെയാണ് കോടതിക്കുള്ളത് എന്ന് ഞാൻ കരുതുന്നു. നമ്മളാരും തെല്ലും നിരാശപ്പെടേണ്ടതില്ല. ആ നിഷ്കളങ്കയായ നിയമ വിദ്യാർത്ഥിനിക്ക് സംഭവിച്ച ദുരന്തം വിസ്മരിക്കപ്പെടുമെന്നും നിഷ്ഠുരനായ കൊലപാതകി രക്ഷപ്പെടുമെന്നുമുള്ള ഒരാശങ്കയ്ക്ക് ഇവിടെ യാതൊരു കാരണവുമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറിച്ച് ശിക്ഷാവിധി കൂടുതൽ അടിസ്ഥാനപരവും ആധാരമുള്ളതും ദൃഢതയുള്ളതുമായി തന്നെ പ്രഖ്യാപിക്കപ്പെടും. അതിനുവേണ്ടിയുള്ള ഒരു പുറപ്പാടാണ്, അതിനുവേണ്ടിയുള്ള ഒരുക്കുകൂട്ടലാണ് ഇതെന്ന് നമുക്ക് കരുതാം. തീർച്ചയായും നമുക്കൊക്കെ നീതിക്ക് വേണ്ടി കാത്തിരിക്കാം. ആ പെൺകുട്ടിയുടെ ആത്മാവിന് നീതി ലഭിക്കുന്ന, കുറ്റവാളി അർഹമായ ശിക്ഷ നേടുന്ന ഒരു വിധി പ്രസ്താവിക്കപ്പെടുന്ന സന്ദർഭത്തിനു വേണ്ടി നമുക്ക് കാത്തിരിക്കാം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.